നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾക്കിടയിൽ അത്രയൊന്നും ഹേറ്റേഴ്സ് ഇല്ലാത്ത വ്യക്തികളിൽ ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. യൂട്യൂബും വ്ലോഗർമാരും അരങ്ങിലെത്തുന്നതിന് മുൻപേ തന്നെ യാത്രയെ പ്രണയിച്ച് മലയാളികൾക്ക് അവിസ്മരണീയമായ കാഴ്ചകൾ സമ്മാനിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. സന്തോഷ് ജോർജ് കുളങ്ങര പങ്കുവയ്ക്കുന്ന യാത്രാ വീഡിയോകൾക്ക് കാഴ്ചകളേറെയാണ്, കാഴ്ചക്കാർ നിരവധിയാണ്. മാത്രമല്ല, ചില കാര്യങ്ങളിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും വളരെ ശ്രദ്ധ നേടാറുമുണ്ട്. ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. അഭിമുഖത്തിൽ ഒരു കുട്ടി ചോദിക്കാൻ അയച്ചു തന്ന ആശങ്കയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര നൽകുന്നത്. മലയാളികൾക്കിടയിൽ എപ്പോഴും ആശങ്ക നിലനിർത്തുന്ന മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ പൊട്ടുമെന്നാണ് ചോദ്യം. എന്നാൽ ഉടനെ ഒന്നും പൊട്ടാൻ സാധ്യതയില്ലെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്. അതിന് കൃത്യമായ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല, അവിടെ അങ്ങ് ഇരുന്നു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അവൻ തന്നെ ചെയ്തോളും. മുല്ലപ്പെരിയാർ ഡാം ഉടനെ പൊട്ടുമെന്ന വിശ്വാസം എനിക്കില്ല. കാരണം അതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഗ്രാവിറ്റി ഡാം കല്ലുകൾ അടക്കി പണിതിരിക്കുന്ന ഡാമാണ്. അതിന്റെ ഒരു സയൻസും ടെക്നോളജിയും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല, അറിയത്തുമില്ല. ഡാം ഉടനെ പൊട്ടാൻ സാധ്യതയില്ല. എന്നാൽ അത് എക്കാലത്തെയും ശാശ്വതമായ സംവിധാനമാണെന്നല്ല അതിന്റെ അർത്ഥം. ഇതിന്റെ ഏറ്റവും പ്രധാന വശം പൊട്ടുകയോ ഇല്ലയോ എന്നല്ല, അതിന്റെ താഴെ ജീവിക്കുന്ന മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കുക എന്നത് മാത്രമാണ് പ്രധാനം. ഞാൻ പൊട്ടുമെന്ന് പറഞ്ഞാലും വേറെ ഒരാൾ പൊട്ടില്ലെന്ന് പറഞ്ഞാലും അതിന്റെ താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് പൊട്ടുമെന്നാണ് പേടിയെങ്കിലോ തീർന്നില്ലേ? അതുകൊണ്ട് അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം പറയുകയാണ്. തീർച്ചയായും അവരുടെ ആശങ്ക പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടതും അത് ആശങ്ക ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. നാളെ കോട്ടയത്ത് വെച്ച് നടക്കുന്ന ഒരു മീറ്റിംഗിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും സംസാരിക്കുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ട്. ഈ മുല്ലപ്പെരിയാറിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിലെന്തായിരിക്കും തമിഴ്നാടും കേരളവും എടുക്കുന്ന സ്റ്റാൻഡ് എന്തായിരിക്കും എന്നുള്ളത് അതീവ നിർണായകമായ ഒന്ന് തന്നെയാണ്.